പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സ്വന്തമായി എങ്ങനെ മുടിവെട്ടാം എന്നുള്ള ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. നിങ്ങൾക്കും സ്വന്തമായി മുടിവെട്ടാം, ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അത് ലാസ്റ്റ് പറയുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു കത്രികയും ചീർപ്പും കണ്ണാടിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കഴിയും. എല്ലാ ഭാഗങ്ങളിലും ശരിയാവണം എന്നില്ല, എങ്കിലും ഒരുപാടുള്ളത് നമുക്ക് കുറക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ ട്രിമ്മർ ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നന്നാവുക. ഇവിടെ കാണുന്ന പോലെ വിരലിൻ്റെ ഇടയിലേക്ക് മുടി ഒരേപോലെ ചീർപ്പ് കൊണ്ട് ചീകിയെടുത്താൽ പിന്നെ വളരെ ഈസിയായിട്ട് വെട്ടാം നമുക്ക്. കത്രിക ഇല്ലെങ്കിലും ട്രിമ്മർ വെച്ച് നമുക്കിതുപോലെ ചെയ്യാം. ഈ കാണുന്ന പോലെ അത്ര സിമ്പിളാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചില ആളുകൾക്ക് ഇത് ചിലപ്പം വളരെ ഈസിയായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ പല ലോക്ക്ഡൗണും ആയതുകൊണ്ട് പല വീടുകളിലും സ്വന്തമായി തന്നെയാണ് എല്ലാവരും മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്കിതിന് പറ്റും, സാധിക്കും. പക്ഷെ അതിനെ നമ്മളൊന്നുകൂടി ശ്രമിച്ചാൽ നടക്കാത്ത കാര്യം എന്ന് ലോകത്ത് എന്താ ഉള്ളത്? ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന വിഷയം തന്നെ ഉള്ളൂ. എല്ലായിടത്തും നല്ല പോലെ ക്ലിയർ ആവണമെന്നില്ല, എങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലെവലിൽ ഇത് നമുക്ക് തന്നെ വെട്ടാം. ഇപ്പോൾ ഈ കൊറോണ എന്നും നമ്മളെ ഇപ്പോൾ അടുത്തുനിന്ന് വിട്ടുപോകുന്ന ലക്ഷണം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള മുടി ഓവറാവുന്ന സ്ഥിതിയിൽ നമുക്കിതേപോലെ മുകളിലും സൈഡിലൊക്കെ ചെറുതായ രൂപത്തിലൊന്ന് വെട്ടി ഒതുക്കാൻ നമുക്ക് പറ്റും, കഴിയും. നിങ്ങൾക്കും അതിന് സാധിക്കും. അതിന് ഇതുപോലെ ഈ വീഡിയോ നല്ലതുപോലെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷേ ഈ ഒരു ആംഗിൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം ഷോപ്പിൽ കസ്റ്റമർ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ ആംഗിൾ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് ഞാൻ പറഞ്ഞ വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഒരു കത്രികയും അതുപോലെ ഒരു ട്രിമ്മറും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ ഒരു കണ്ണാടിന് മുന്നിൽ പോയിരുന്നിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു വിഷയം തന്നെ ഉള്ളൂ ഈ ഒരു സമയത്ത്. ട്രിമ്മറുണ്ടെങ്കിൽ സുഖമായി, ഇല്ലെങ്കിൽ കത്രിക ഉണ്ടെങ്കിലും നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇപ്പോൾ അധികം മലയാളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അതേപോലെ മുടി എങ്ങനെ വെട്ടാം എന്നുള്ള ഒരു ചാനൽ, അതായത് ഈ പണികൾ എടുക്കുന്ന ആൾക്കാർ ഇത് ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല, ചാനലില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ എനിക്കതിങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്. പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതേമാതിരി എങ്ങനെ മുടി സ്വന്തമായിട്ട് നമുക്ക് വെട്ടാം, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ പഠിക്കുക, പഠിപ്പിച്ച് തരുമോ എന്നുള്ള. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള ഒരു വിഷയം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഇനിയും ഇത് ഇതുപോലെ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഇത് കമൻറ്റ് ചെയ്യുക, അതായത് ഇത് ഇന്നതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഇതുപോലെ ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ഇത്. അതുപോലെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ രണ്ട് മൂന്ന് ചാനൽ അല്ല രണ്ട് മൂന്ന് ഇപ്പോൾ ഈ ചാനലിൽ തന്നെ രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇത് സംബന്ധമായിട്ടുള്ള ഒരു ചാനൽ മാത്രം തുടങ്ങാനുള്ളൊരു പ്ലാൻ ഉണ്ട്, പക്ഷേ ഇപ്പോഴല്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് എനിക്ക് പറ്റുകയുള്ളൂ. ഈ മുടി സംബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്ക് ഇന്ന് ഒരുപാട് മലയാളികൾ അനുഭവിക്കുന്നൊരു വിഷയങ്ങളുണ്ട്. മുടി കൊഴിഞ്ഞു പോകുന്ന വിഷയം, താരൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇന്ന് നമ്മളെ മലയാളികൾ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നൊരു വിഷയം തന്നെയാണ്. ഇപ്പോൾ നമ്മളെ കേരളത്തിലും കൂടുതലും ബംഗാളികളാണ്. അപ്പോൾ അവരെടുത്തുണ്ടാകുന്ന പല അബദ്ധങ്ങളും നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് അത് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികളില്ല, ഈ പണിക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വിഷയം കൂടി ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്വന്തമായി ഒരു ഇതിൻ്റെ ഈ ഇതിന് മാത്രമായിട്ടുള്ളൊരു ചാനൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ അതിലുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവണം. ഇത് സംബന്ധമായ എന്ത് അഭിപ്രായം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഞാനത് മറുപടി തരുന്നതായിരിക്കും. മുടി കൊഴിച്ചിലിൻ്റെതായാലും ശരി, അതുപോലെ താരൻ്റെ വിഷയങ്ങളായാലും ശരി, അതിനുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ അപ്പോൾ ഈ പിടുത്തമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കണ്ടോ? ഈ വിരലിൽ ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്, അതും കൂടി ശ്രദ്ധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് മുടി വെട്ടാം. ഈ വിരലിൻ്റെ ഇടയിൽ ഈ ഫുൾ കറക്റ്റായിട്ട് ഈ മുടി വന്ന് നിൽക്കണം.
അത്ര ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു കുറച്ച് സമയം നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും എങ്ങനെ അത് ചെരുപ്പിൽ നിന്ന് എടുക്കുന്നതും. കുറച്ച് മുടി ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് അതിനെ സോഫ്റ്റാക്കി നിർത്തുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളത്. അത് രണ്ട് മൂന്ന് വട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ആ പിടിക്കുന്നത് എന്നുള്ളത്. ആ ഒരു പിടുത്തം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗം ക്ലിയറായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മുടി വെട്ടുമ്പോൾ കണ്ണാടിയിലേക്കാണല്ലോ നമ്മൾ നോക്കുന്നത്, സ്വന്തമായിട്ടാണല്ലോ നമ്മൾ വെട്ടുന്നത്. അപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മളെ നോട്ടം മാത്രമേ കണ്ണാടിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ മനസ്സ് ഈ ഒരു തലയുടെ മുകളിലായിരിക്കണം, നമ്മളെ വലത് കൈയിൻ്റെ ആ ഭാഗത്തായിരിക്കണം നമ്മളെ മനസ്സിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കയ്യിൽ ട്രിമ്മറാണെങ്കിലും കത്രികയാണെങ്കിലും അത് ചീർപ്പ് കൊണ്ട് വെച്ച് പിടിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ വളരെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സ് കൊടുക്കേണ്ടത്. മനസ്സൊരിക്കലും കണ്ണാടിയിൽ കൊടുത്താൽ പല രൂപത്തിലാവും ചീർപ്പ് പോകുക, കത്തിരിക്ക പോകുക. അപ്പോൾ ഈ മനസ്സ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയാണ്, ബാക്കി നോട്ടം മാത്രമേ കണ്ണാടിയിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ മനസ്സ് ഇങ്ങനെ ഈ ഭാഗം വെട്ട് ചെയ്യുമ്പോൾ പോലും നമ്മളെ മനസ്സ് ഇതാണ്. നമ്മളെ ഈ നിങ്ങൾക്ക് വെച്ചാൽ തന്നെ ഏകദേശം മനസ്സും തലയുടെ അവിടെ വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരിക്കലും നമ്മൾ കണ്ണാടിയിൽ നോക്കി മുടിവെട്ടാൻ കഴിയില്ല, കണ്ണാടിയിൽ നോട്ടം മാത്രമേ ഉള്ളൂ. മനസ്സ് ഫുള്ള് നമ്മൾ ഈ ഒരു ഭാഗത്തായിരിക്കണം, നമ്മളെ വലത് കൈയിൻ്റെ ഈ ഭാഗത്തായിരിക്കണം നമ്മൾ മനസ്സ് മുഴുവൻ കൊടുക്കേണ്ടത്. ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോസ് വീണ്ടും വിടുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ഇടൂ, കാരണം ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ടില്ല, അതുപോലെ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വ്യക്തമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നതായിരിക്കും. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളൊരിക്കലും കണ്ണാടിയിൽ നോക്കി വെട്ടാൻ ഒരിക്കലും കഴിയില്ല, നമ്മളെ മനസ്സിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ സ്വന്തമായി മുടി വെട്ടാൻ കഴിയുകയുള്ളൂ. നമ്മളുടെ മനസ്സ് മുഴുവൻ തലയുടെ മുകളിലായിരിക്കണം, ഒരിക്കലും കണ്ണാടിയിൽ നോക്കിയിട്ട് വെട്ടാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ അത് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ വിരൽ വരെ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ മുടി വെട്ടാവുന്ന വിഷയം തന്നെ ഉള്ളൂ. അതുപോലെ ഇനി താടി സംബന്ധമായിട്ടുള്ള എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, അതിൻ്റെ ഒരു വിഷയമുള്ള കാര്യമില്ല, ഞാൻ മറുപടി തരുന്നതായിരിക്കും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എന്തായാലും ചെയ്യണം, അതുപോലെ മറ്റുള്ളവരിലേക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. അതായത് മറ്റുള്ളവരോട് കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതിനെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ അടുത്തുള്ള ബെല്ലനിക്കണം നിങ്ങൾക്ക് അമർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നപോലെ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ നിർത്തി. നിങ്ങളുടെ മുടി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് വെട്ടാം. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, മനസ്സാണ് കണ്ണാടിയല്ല. മനസ്സ് നമ്മളിവിടെ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമുക്ക് ക്ലിയറായി കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇത് സംബന്ധമായിട്ടുള്ള ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഇനി നിങ്ങൾക്ക് വേണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു, അത് ഏത് രൂപത്തിലായാലും കമൻറ്റിലായാലും ശരി മറ്റുള്ള രൂപത്തിലായാലും ശരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി ഡിസ്ലൈക്കും ചെയ്യാം, അതുപോലെ മറ്റുള്ളവരേക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് ഗുഡ് ബൈ. എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടതിന്.